Hi! Namaskaram! Welcome back to Navish Vlog! അങ്ങനെ നമ്മൾ അരിപ്പാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ, അതായത് ലുലു മാൾ കഴിഞ്ഞ് ഒബ്രോ മാളിൻ്റെ ആ സൈഡിലായിട്ടാണ് കേട്ടോ ഇത്. എനിക്ക് കറക്റ്റ് റൂട്ട് പറയാനറിയില്ല. അരിപ്പാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ രണ്ട് എഗ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു ബിരിയാണി പിന്നെ ഒരു സദ്യ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം സദ്യ ഏട്ടന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഏട്ടനങ്ങനെ സദ്യ കഴിക്കലൊക്കെ കുറവാണ് ഹൈദരാബാദായി വർക്ക് ചെയ്യുന്ന കാരണം. അപ്പോൾ ഇയാൾക്ക് വന്നപ്പോൾ സദ്യ കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞൂട്ടനെ അതിൻ്റെ ഇടയിൽക്കൂടെ നാണം കാര്യങ്ങളൊക്കെ വന്ന് കുഞ്ഞൂട്ടനെ കൊണ്ട് വർത്താനം പറയണം. അപ്പോൾ അതേ കെട്ടിയോൺസ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ നോക്കുകയാണ്. ആൾ സദ്യ കഴിക്കാനുള്ള ആ ഒരു ഇതിനകത്താണ് ഇരിക്കണേ. ഇങ്ങനെ അളിയനും പൊന്നീസും സുവർണ്ണയും ഇരിക്കണ് വർത്താനം പറയണ്. അപ്പോൾ സദ്യക്കാരൻ്റെ സദ്യവട്ടങ്ങൾ വരാറായി. ഇല കൊണ്ടു നിട്ടു വൃത്തിയാക്കി ഓരോ വിഭവങ്ങളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. ഒരു ചേച്ചിയാണ്, ഒരു ചേച്ചിയും ചേട്ടനാണ് ഏട്ടനെ സെർവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. നല്ല അടിപൊളി സെർവിങ് ആണ്. അവിടുത്തെ ആൾക്കാരുടെ കസ്റ്റമേഴ്സിന് പെരുമാറുന്ന രീതി ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ടു പോകട്ടോ. അത്രയും നല്ല ഇതായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ദേ ഞങ്ങളുടെ അപ്പം അങ്ങനെ ഏട്ടൻ്റെ ഇലയിലേക്ക് ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ചേച്ചി സെർവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സദ്യ ഒരു രക്ഷയില്ലാത്ത സദ്യ ആയിരുന്നു കേട്ടോ. ഇപ്പം ഇന്ന് ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ല അടിപൊളിയായിരുന്നു. കാരണം ഏട്ടൻ സദ്യ കഴിച്ചാൽ അതിൽ കുറച്ച് ഡിഷൊക്കെ ഞങ്ങളും കഴിച്ചു നോക്കിട്ടോ. സദ്യ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ദേ ഞങ്ങളുടെ ഐറ്റം വന്നു ഫ്രൈഡ് റൈസും ബിരിയാണിയും വന്നായിരുന്നു കേട്ടോ. ഇല നിറച്ച് കറികളായിരുന്നു സദ്യയിൽ. അതേപോലെ പ്രത്യേകിച്ച് പറയാനുള്ളായിരുന്നു പായസം. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത പായസമായിരുന്നു നമുക്ക് സദ്യയുടെ കൂടെ കിട്ടിയത് കേട്ടോ. പിന്നെ ഇതിനാകെ ഒരു നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് നല്ല കുറച്ചൊരു ഇത്തിരി ഇത് കൊടുക്കുക എന്നുള്ളത്, ആ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചില്ലി ഗോബി മാത്രം ഇത്തിരി ഒരു ടേസ്റ്റ് കുറവൊന്നുമല്ല, ഒരു ചെപ്പോട്ടിക്ക് ഒരു ഇതായിരുന്നു. എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സദ്യയായിരുന്നു ഒന്നൊന്നര സദ്യ എന്നൊന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസത്തിൽ അവരെല്ലാം ആയിട്ട് ട്രീറ്റ് ചെയ്യാനായാലും നല്ല രീതിയിലാണ് അവർ കസ്റ്റമേഴ്സിനോടെല്ലാം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് വന്ന് ഇങ്ങനെ ഏട്ടൻ്റെ ഇടയിലേക്ക് വന്നു. അതിനിടയിൽ കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് അതെടുത്ത് പ്ലേറ്റിലെടുത്ത് ഇട്ടിട്ട് കഴിച്ചാൽ പോരെ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ ഞങ്ങളുടെ ഐറ്റമൊക്കെ ഇതാക്കിയിട്ട്, പക്ഷെ ഞങ്ങൾക്ക് അരി വിളമ്പിയോ മാത്രം പോരല്ലോ, ഞങ്ങളുടെ കൂടെയുള്ള കുറേ രണ്ട് കുട്ടിപ്പട്ടാളങ്ങൾക്കും കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇതാക്കി ഞങ്ങൾ കഴിക്കായിരുന്നു. ഏട്ടൻ്റെ അപ്പോഴും തീർന്നിട്ടില്ല, ഇലയിലത്തെ ഐറ്റംസിൻ്റെ ഇത് വിളമ്പൽ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാത്തതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കഴിക്കണം, മസ്റ്റ് ട്രൈ ആണ്. നല്ല ഫുഡാണ് ഈ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അതിങ്ങനെ സദ്യക്കാരൻ്റെ ചോറും വന്നു. സദ്യക്കാരൻ നല്ല ചൂട് സാമ്പാറൊക്കെ ഒഴിച്ച്, അത്യാവശ്യം നല്ലൊരു കല്യാണത്തിന് കഴിക്കണം സദ്യ പോലെ തന്നെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം ഇതാണ് ഫ്രൈഡ് റൈസും വെജിറ്റബിളും ചില്ലി ഗോബി. അപ്പോൾ അവിടെ നോക്കുന്നതിൽ സ്നേഹസമ്പന്നനായ ഭർത്താവ് ഭാര്യയ്ക്ക് സെർവ് ചെയ്ത് കൊടുക്കണ കണ്ടോ. അങ്ങനെ ഈ നമുക്ക് മാത്രം കഴിച്ചാൽ പോരുള്ള കുഞ്ഞുതിറ്റങ്ങൾക്ക് കൊടുക്കണ്ടേ. കുഞ്ഞൂസാണെങ്കിൽ അവിടെയുള്ളവരൊക്കെ ആയിട്ട് നല്ല കളിയും ചിരിയുന്നവരൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് വീഴുന്നുള്ള ഇതായിരുന്നു കേട്ടോ. തക്കടുവളീൻ്റെ കഴിക്കുന്ന രീതിയാണ് ആൾ, നല്ല ഫുൾ വെസ്റ്റേൺ രീതിയിലൊക്കെയാണ് ആൾ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കൈ കൊണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ആൾ ഫുൾ ഫോർക്കും സ്പൂണൊക്കെ വെച്ച് നല്ല വെസ്റ്റേൺ സ്റ്റൈലൊക്കെയാണ് ആൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാനത് കുറച്ച് നേരം നോക്കിയിരുന്നു അതിൻ്റെ വിടുതൽ കണ്ടോ ആൾ കഴിക്കണതുകൊണ്ട്. മറ്റേ എന്തിനാണ് ചില്ലി ഗോപിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി എരിവ് പോലെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് കുഞ്ഞുട്ടിനെ കാക ഓ എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. തക്കടുവളിയും കഴിക്കുന്നുണ്ടോ അതിപ്പോൾ കാണട്ടോ. കുഞ്ഞുട്ടൻ്റെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കാണാം. ആൾക്ക് മറ്റേ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഡ്രസ്സുമ്പോൾ മൊത്തം ആളും ആക്കിയായിരുന്നു. സദ്യക്കാരൻ്റെ സദ്യ ഗുണമൊക്കെ കഴിഞ്ഞു.
അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞ് കട്ടായി പോയതുകൊണ്ടാണ്. പിന്നെ പായസം ആകെ ഒരു ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി പായസത്തിന് നല്ല ടേസ്റ്റാണ്, എല്ലാവരും കൂടി 4 ഗ്ലാസ് പായസം കൂടി മേടിച്ച് എക്സ്ട്രാ കഴിച്ചു. അങ്ങനെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും മേടിച്ചില്ലായിരുന്നു, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മേടിക്കാമായിരുന്നു കേട്ടോ സദ്യയുടെ കൂട്ടത്തിലുള്ള പായസം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റായിട്ടും വന്ന് കഴിക്കുക, നല്ല അടിപൊളി ഫുഡാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഇതായിട്ടും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനും പറ്റിയിട്ടു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി, എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തോളൂ, എന്നാലാണ് നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ടാറ്റാ.